a reflex klystron oscillator, and that today we will be discussing about the analysis of reflex klystron. So first we will be deriving the bunching parameter of a reflex klystron. So consider the figure. So here figure last class we discussed in that T naught is the time at which electron is entering into the cavity. Then T1 during the time ilana electron cavity exit at Z equal to D. Then T2 in the varayana time ilana electrons travel the repeller letti avadina return chain. അവിടുന്ന് റിട്ടേൺ ചെയ്ത് ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈം തന്നെയാണ് ടി ടു. സോ ടി വണ്ണും ടി ടു സെയിം ടൈം തന്നെയാണ്. ടി ടു എന്ന് പറയുന്ന ടൈമിൽ ഇലക്ട്രോൺ റിട്ടേൺ ചെയ്ത് ചെയ്യുന്നതാണ്. ഇത്രയുമാണ് ആ ഒരു ഫിഗറിൽ നോക്കേണ്ട കാര്യം. ദെൻ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യലി യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. വൺസ് ഇറ്റ് എൻ്റേഴ്സ് ഇൻ ടു ദ ക്യാവിറ്റി ഇറ്റ് ഗെറ്റ് വെലോസിറ്റി മോഡുലേറ്റഡ്. സോ ആ ഒരു ക്യാവിറ്റിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മീൻസ് അവിടെ വെലോസിറ്റി മോഡുലേഷൻ നടന്നിട്ടുണ്ടാകും. സോ ആ ഒരു വെലോസിറ്റി മോഡുലേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും നമ്മൾ നോക്കിയതാണ്. സോ ഇവിടെ ചെയ്യുമ്പോൾ എഗെയിൻ ആ ഒരു വെലോസിറ്റി മോഡുലേഷൻ ഡിറൈവ് ചെയ്യില്ല. ആ ഒരു ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ബാക്കി അനാലിസിസ് ചെയ്യുക. സോ ദ ഫസ്റ്റ് വൺ, ദ ഇലക്ട്രോൺ എൻട്രിങ് ദ ക്യാവിറ്റി ഗ്യാപ് ഫ്രം ദ കാഥോഡ് അറ്റ് സെഡ് ഈക്വൽ ടു സീറോ ആൻഡ് ടൈം ടി സീറോ ഇസ് അസ്യൂം ടു ഹാവ് യൂണിഫോം വെലോസിറ്റി. നേരത്തെ പറഞ്ഞ കാര്യം ഇലക്ട്രോൺ വൺസ് ക്യാവിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഇലക്ട്രോൺ ഫ്രം കാഥോഡ് കാഥോഡിൽ നിന്ന് ക്യാവിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഇലക്ട്രോൺ അറ്റ് സെഡ് എന്ന് പറയുന്നത് സീറോ ആൻഡ് ടൈം എന്ന് പറയുന്നത് ടി നോട്ട്. ആ ടൈമിൽ എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റിയാണ്. വെർ വി നോട്ട് ഇസ് ഈക്വൽ ടു 0.593 × 10⁶ റൂട്ട് വി നോട്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ദെൻ ഈ ഒരു ഇലക്ട്രോൺ അറ്റ് സെഡ് ഈക്വൽ ടു ഡി ആൻഡ് ടൈം ടി വണ്ണിൽ ക്യാവിറ്റിയിൽ നിന്നും എക്സിറ്റ് ചെയ്യും. ബട്ട് ക്യാവിറ്റിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വെലോസിറ്റി മാറിയിട്ടുണ്ടാകും, ബിക്കോസ് അവിടെ വെലോസിറ്റി മോഡുലേഷൻ നടന്നിട്ടുണ്ട്. സോ ആ ടൈമിലുള്ള ഇലക്ട്രോൺ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു 1 ബീറ്റ 1 വി 1 ÷ 2 വി നോട്ട് സൈൻ ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി ബൈ ടു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്താണ്. സോ ക്യാവിറ്റിയിൽ നിന്നും ഇലക്ട്രോൺ എക്സിറ്റ് ചെയ്തു. ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മീൻസ് അവിടെ വെലോസിറ്റി മോഡുലേറ്റഡ് ആണ്, വെലോസിറ്റി മോഡുലേറ്റഡ് ഇലക്ട്രോൺസ് ആണ് വരിക. ദെൻ ആ ഒരു ഇലക്ട്രോൺ നേരെ പോകുന്നത് റിപ്പല്ലറിലാണ്. സോ റിപ്പല്ലറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ഇലക്ട്രോൺ റിപ്പല്ലെയും. മീൻസ് ഇറ്റ് എഗെയിൻ റിട്ടേൺ ബാക്ക് ടു ദ ക്യാവിറ്റി അറ്റ് സെഡ് ഈക്വൽ ടു ഡി ആൻഡ് ടൈം ടി ടു. സോ ഈ ഒരു അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു ഇലക്ട്രോണിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഇസ് ഈക്വൽ ടു വി ആർ പ്ലസ് വി നോട്ട് പ്ലസ് വി വൺ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ എൽ. വി ആർ എന്ന് പറയുന്നത് റിപ്പല്ല വോൾട്ടേജ് ആണ്. വി നോട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡി സി വോൾട്ടേജ്. വി വൺ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് ആ ഒരു നോയ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ആർ എഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ക്യാവിറ്റിയും റിപ്പല്ലറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇത് ആ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് റിട്ടാർഡിങ് ഫീൽഡ്, ഈ എന്ന് പറയുന്ന റിട്ടാർഡിങ് ഫീൽഡ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ദി സെഡ് ഡയറക്ഷൻ. സെഡ് ഡയറക്ഷനാണിത്. ആ ഒരു സെഡ് ഡയറക്ഷനിൽ ഈ ഒരു റിട്ടാർഡിങ് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ ദ ഫോഴ്സ് ഇക്വേഷൻ ഫോർ വൺ ഇലക്ട്രോൺ ഇൻ ദി റിപ്പല്ലർ റീജിയൻ. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇനി ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് വരികയാണ്. മീൻസ് ഇലക്ട്രോൺ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സിനെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടൈമിൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് എസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് എഴുതാം. ജനറൽ ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു ഇ ആണ്.
അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുക. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഡിസ്റ്റൻസിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ അത് ആക്സിലറേഷൻ ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ വെലോസിറ്റി ആണ്. ഡി സെഡ് ബൈ ഡി ടി ആണെങ്കിൽ അത് വെലോസിറ്റി ആണ്. ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ ആയതുകൊണ്ട് അത് ആക്സിലറേഷൻ ആണ്. സോ എം ഇൻറ്റു ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ. ജനറൽ ഇക്വേഷൻ ആണ്. ആൻഡ് ഇവിടെ ഇ റിട്ടാർഡിങ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്താണെന്ന് നമ്മൾ നേരത്തെ എഴുതി ഇക്വേഷൻ നമ്പർ ത്രീയിൽ. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് വി വൺ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ വി ആർ പ്ലസ് വി നോട്ട് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടേമിൽ വി വൺ സൈൻ ഒമേഗ ടീൻ്റെ ടേം ഇല്ലാത്തത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരത്തെ എഴുതിയപ്പോൾ വി വൺ സൈൻ ഒമേഗ ടി ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ വന്നപ്പോൾ അത് നമ്മൾ വെരി ലെസ് വെരി സ്മോൾ വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്തു, അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഇ വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എൽ. ദെൻ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ട്വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഡി ഇസെഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻ ടു വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എം എൽ ഇൻ്റഗ്രൽ ഓഫ് ടി വൺ ടു ടി ഇൻ ടു ഡി ടി. ഈ ഒരു ഇക്വേഷന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ട്വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ദെൻ ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ടി ആണ് വരിക. സോ ആ ടീന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് കെ വെച്ച് കെ വൺ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ ടിക്ക് ടി വൺ ആയിട്ട് അസ്യൂം കൺസിഡർ ചെയ്യാണ്. ആ ടി ഈക്വൽ ടു ടി വൺ. ദെൻ ടി ഈക്വൽ ടു ടി വൺ ആവുമ്പോൾ എന്ത് പറ്റും, ഡി സെഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ വൺ ആണ്. ഡി സെഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, വി ഓഫ് ടി വൺ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കെ വൺ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എം എൽ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എഗെയിൻ നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനെ പിന്നെയും ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇൻ്റഗ്രൽ ടി വൺ ടു ടി ടി മൈനസ് ടി വൺ ഡി ടി പ്ലസ് കെ വണ്ണിനെ ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വി ഓഫ് ടി വൺ ഇൻ്റഗ്രൽ ഓഫ് ടി വൺ ടു ടി ഡി ടി. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആസ് മൈനസ് ഇ വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ ടു എം എൽ ടി മൈനസ് ടി വൺ ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയർ പ്ലസ് ബി ഓഫ് ടി വൺ ഇൻറ്റു ടി മൈനസ് ടി വൺ പ്ലസ് അടുത്ത കോൺസ്റ്റൻറ്റ് കെ ടു. ദെൻ അ ടി ഈക്വൽ ടു ടി വൺ. ഈ ഒരു ഇക്വേഷനിൽ നോക്കുക, അ ടി ഈക്വൽ ടു അ ടി ഈക്വൽ ടു ടി വൺ ആണെങ്കിൽ സെഡ് എന്ന് പറയുന്നത് ഡി ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു കെ ടു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, മീൻസ് കെ ടുവിന് അവിടെ ആ ഒരു കോൺസ്റ്റ് കെ ടുവിന് ഡി എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ ടു എം എൽ. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, അതിന് പകരം നമ്മൾ ആ ഒരു ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതി, ടി മൈനസ് ടി വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി ഓഫ് ടി വൺ ഇൻറ്റു ടി മൈനസ് ടി വൺ പ്ലസ് ഡി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതി നോക്കുക. ദെൻ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇലക്ട്രോൺ ലീവ്സ് ദ ക്യാവിറ്റി ഗ്യാപ് അറ്റ് സെഡ് ഈക്വൽ ടു ഡി ആൻഡ് ടൈം ടി വൺ വിത്ത് എ വെലോസിറ്റി ഓഫ് വി ഓഫ് ടി വൺ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ക്യാവിറ്റി ഗ്യാപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് ടി വൺ എന്ന് പറയുന്ന ടൈമിലാണ്. ആ ടൈമിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വി ഓഫ് ടി വൺ ആണ്, സെഡ് എന്ന് പറയുന്നത് ഡി ആണ്. ആൻഡ് ഇത് റിപ്പല്ലറിലേക്ക് എത്തി റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് വരുന്നത് എഗെയിൻ ക്യാവിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യും അറ്റ് സെഡ് ഈക്വൽ ടു ഡി ആൻഡ് ടൈം എന്ന് പറയുന്നത് ടി ടു ആണ്. ദെൻ അറ്റ് ടി ഈക്വൽ ടു ടി ടു ആൻഡ് സെഡ് ഈക്വൽ ടു ഡി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം. സോ ആ ഒരു ഇക്വേഷൻ നമ്പർ സിക്സ് നോക്കുക.
minus E Vr plus V0 divided by 2ml T2. T equal to T2. So T2 minus T1 the whole square plus VT1 into T2 minus T1 plus D ആണ്. Z നും D ആണ്. So ആ D LHS ലേക്ക് എടുക്കുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അങ്ങനെയാണ് സീറോ വരുന്നത്. ആർഎച്ച്എസ്ലെയും എൽഎച്ച്എസ്ലെയും ഡി ക്യാൻസൽ ചെയ്യും. ഇസഡിന് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കും. സോ ആർഎച്ച്എസ്ലെയും എൽഎച്ച്എസ്ലെയും ഡി ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടാണ് ആ ഒരു സീറോ വരുന്നത്. സോ അ ടൈം ടി ഈക്വൽ ടു ടി ടു ആൻഡ് ഇസഡ് ഈക്വൽ ടു ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദൻ ഇത് റിപ്പെല്ലറിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് വരുന്നു. മീൻസ് ആ ഒരു ക്യാവിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, റിപ്പെല്ലറിലേക്ക് എത്തി, അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്ത് ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. ആ ഒരു ടൈമിനെയാണ് നമ്മുടെ ട്രാൻസിറ്റ് ടൈം എന്ന് പറയാം. സോ ഒരു റൗണ്ട് ട്രിപ്പ് ട്രാൻസിറ്റ് ടൈം ഇൻ ദ റിപ്പെല്ലർ റീജിയൻ ക്യാൻ ബി റിട്ടേൺ ഫ്രം ഇക്വേഷൻ സെവൻ. ഈ ഒരു ഇക്വേഷൻ സെവനിൽ നിന്ന് ടി ടു മൈനസ് ടി വൺ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. റൗണ്ട് ട്രിപ്പ് ട്രാൻസിറ്റ് ടൈം ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ടു മൈനസ് ടി വൺ. ആ ഒരു ടി ടു മൈനസ് ടി വൺ നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ സെവനിൽ നിന്ന് എഴുതാം. ഈ ഒരു ടേമിനെ ആർ എച്ച് എസിലേക്ക് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരാം, ദെൻ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ഔട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ടു എം എൽ ഇൻ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു വി ആർ പ്ലസ് വി നോട്ട് ഇൻറ്റു വി ഓഫ് ടി വൺ. അതിൽ ടു എം എൽ ഇ വി ആർ പ്ലസ് വി നോട്ട് ഇൻറ്റു വി നോട്ട് എന്ന് പറയുന്നത് ടി നോട്ടായിട്ട് കൺസിഡർ ചെയ്യും. ഈ വി ഓഫ് ടി വൺ എന്ന് പറയുന്നത് വെലോസിറ്റി മോഡുലേഷൻ ഇക്വേഷനാണ്. ആ വെലോസിറ്റി മോഡുലേഷൻ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു വി നോട്ടും കൂടി വരും. എഴുതിയ ഇക്വേഷൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, ഒരു വി നോട്ടും കൂടി വരും. ആ വി നോട്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ടി നോട്ട് ഡാഷ് എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ ഈ ഒരു ഇക്വേഷന് ഇക്വേഷൻ നമ്പർ എയ്റ്റിന് നമുക്ക് റേഡിയൻസിൻ്റെ ടേംസിലേക്ക് എഴുതാം. മീൻസ് ഇക്വേഷൻ നമ്പർ എയ്റ്റിന് ഈ ഒരു ഇക്വേഷന് നമുക്ക് റേഡിയൻസിൻ്റെ ടേമിൽ എഴുതാം. റേഡിയൻസിൻ്റെ ടേമിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ടി ഡാഷിൻ്റെ കൂടെ ഒമേഗയുടെ ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഒമേഗ ടി ഡാഷ് അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ഇസ് ഈക്വൽ ടു തീറ്റ നോട്ട് ഡാഷ് പ്ലസ് എക്സ് ഡാഷ് സൈൻ ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി ബൈ ടു. ടി എവിടേക്കുണ്ടോ ആ സ്ഥലത്തെല്ലാം ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ തീറ്റ നോട്ട് ഡാഷ് എന്ന് പറയുന്നത് ഒമേഗ ടി നോട്ട് ഡാഷ് ആണ്. നേരത്തെ ഇക്വേഷൻ എഴുതി നോക്കുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീറ്റ നോട്ട് ഡാഷ് ഇസ് ഈക്വൽ ടു ഒമേഗ ടി നോട്ട് ഡാഷ്. തീറ്റ നോട്ട് ഡാഷ് എന്ന് പറയുന്നതാണ് റൗണ്ട് ട്രിപ്പ് ഡി സി ട്രാൻസിറ്റ് ആംഗിൾ. ആൻഡ് ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ബീറ്റ ഐ വി വൺ ഡിവൈഡഡ് ബൈ ടു വി നോട്ട്. ബീറ്റ ഐ വി വൺ ഡിവൈഡഡ് ബൈ ടു വി നോട്ട് ഇൻറ്റു തീറ്റ നോട്ട് ഡാഷിനെയാണ് ബഞ്ചിങ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ആ രണ്ട് ഇക്വേഷനും എടുത്ത് അതിൽ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എഴുതി നോക്കുക. സോ ഇതാണ് റിഫ്ലക്സ് ക്ലൈസ്ട്രോണിൻ്റെ ബഞ്ചിങ് പാരാമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഔട്ട്പുട്ട് പവർ ആൻഡ് എഫിഷ്യൻസി ഓഫ് എ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. നമ്മൾ പറഞ്ഞു റിപ്പെല്ലറിലെത്തി, ആ റിപ്പെല്ലറിലെത്തിയ ഇലക്ട്രോൺ ബീം തിരിച്ച് ക്യാവിറ്റിയിലേക്ക് എത്തുന്നു. മീൻസ് ആ ഒരു ബഞ്ചസ് ആണ് ക്യാവിറ്റിയിലേക്ക് റിട്ടേൺ ചെയ്തത്. റിട്ടേൺ ചെയ്തെത്തുമ്പോൾ ആ ബഞ്ച് അതിൻ്റെ എനർജി അവിടെയുള്ള ഓസിലേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ബഞ്ചസിലുള്ള എനർജി ഓസിലേഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ അങ്ങനെ ഒരു ട്രാൻസ്ഫറിങ് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ചെയ്ത് വരുന്ന ബഞ്ച് എന്ന് പറയുന്നത് അറൈവ് ചെയ്യേണ്ടത് മാക്സിമം റിട്ടാർഡിങ് ഫീൽഡിലാണ്. അത് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു മാക്സിമം റിട്ടാർഡിങ് ഫീൽഡിൽ എത്തിയാൽ മാത്രമാണ് ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ആ ബഞ്ചസിന് അതിൻ്റെ എനർജി ആ ഒരു ഓസിലേഷൻസിൽ, ഓസിലേഷൻ്റെ മാക്സിമം റിട്ടാർഡിങ് ഫീൽഡിൽ, ഓസിലേഷൻ്റെ മാക്സിമം റിട്ടാർഡിങ് ഫീൽഡിൽ ബഞ്ചസ് അറൈവ് ചെയ്താൽ മാത്രമാണ് ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ആ ബഞ്ചസിന് അതിൻ്റെ എനർജി ഓസിലേഷൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് മാക്സിമം എനർജി ട്രാൻസ്ഫർ നടത്തുള്ളൂ. സോ ആ ഒരു മാക്സിമം എനർജി ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഒപ്റ്റിമം ട്രാൻസിറ്റ് വാല്യൂ വേണമെന്ന് പറഞ്ഞു.
ആ ഒരു 1 3/4 2 3/4 അങ്ങനെ ഓരോ മോഡിലാണ് മാക്സിമം പഞ്ചിങ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സോ ആ ഒരു മാക്സിമം എനർജി ട്രാൻസ്ഫറിൽ ദ റൗണ്ട് ട്രിപ്പ് ട്രാൻസിറ്റ് ആംഗിൾ ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ ടി ടു മൈനസ് ടി വൺ ഈക്വൽ ടു ഒമേഗ ടി നോ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് 4 × 2π where n minus 1/4 is written as n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോഡ്സ് ആണ്. സ്മോൾ n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ സൈക്കിൾ നമ്പറാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2π. ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എഴുതാം 2πn − π/2 എന്ന് എഴുതും. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് മാക്സിമം എനർജി ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അതിൽ n − 1/4 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒപ്റ്റിമം ട്രാൻസിറ്റ് ടൈം ഒപ്റ്റിമം വാല്യൂ ട്രാൻസിറ്റ് ടൈമിൻ്റെ നോക്കിയതാണ്. സോ ആ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ദെൻ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് പവറാണ്. ഔട്ട്പുട്ട് പവർ വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് അറിയണം. സോ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ പറഞ്ഞപ്പോൾ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ബെസൽസ് ഫംഗ്ഷൻ എല്ലാം വെച്ചിട്ട് നമ്മളൊരു കറണ്ടിൻ്റെ ഇക്വേഷൻ എത്തും. സോ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ബീം കറണ്ട് എന്ന് പറയുന്നത് ഐ മീൻസ് ബീം കറണ്ട് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ക്യാവിറ്റി ക്യാപ് ഫ്രം ദ റിപ്പല്ലർ റീജിയൻ ഫ്ലോസ് ഇൻ ദി നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ റിട്ടേൺ ചെയ്ത് വരുന്നതാണ്. സോ അത് നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദ ബീം കറണ്ട് ഓഫ് എ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ഓസിലേറ്റർ ഇസ് I2t is equal to minus I0 minus summation of n equal to 1 to infinity 2I0 jn of n x dash cos n omega t2 minus theta naught dash minus theta g. So, ഇത് നേരത്തെ നമ്മൾ നോക്കിയ അതേ ഇക്വേഷൻ ആണ്. ദെൻ ദ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I2 is equal to minus β I × I2 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ടേമിലേക്ക് ബീറ്റയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ആസ് 2I0 β I J1 of x dash കോസ് ഒമേഗ t2 മൈനസ് തീറ്റ നോട്ട് ഡാഷ്. ക്ലൈസ്ട്രോണിൽ പറഞ്ഞ ആംപ്ലിഫയറിൽ പറഞ്ഞ അതേ ഇക്വേഷനാണ് ഇവിടെയും. ദെൻ ഈ ഒരു ടേമിൽ തീറ്റ ജി നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണ് ബിക്കോസ് ആ ഒരു വാല്യൂ വെൻ കമ്പയർഡ് വിത്ത് തീറ്റ നോട്ട് ഡാഷ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തീറ്റ ജി നമ്മൾ നെഗ്ലക്ട് ചെയ്യും. സോ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കോസിൻ്റെ ടേം റിമൂവ് ചെയ്യും. ദെൻ വിൽ ഗെറ്റ് ആസ് I2 is equal to 2I0 β I J1 of x dash ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മളെല്ലാത്തിലും യൂസ് ചെയ്യുക. ദെൻ DC പവർ സപ്ലൈഡ് ബൈ ദ ബീം വോൾട്ടേജ് V0 എസ് PDC പവർ എന്ന് പറയുന്നത് V0 × I0 വെറാസ് AC പവർ ഡെലിവേർഡ് ഇസ് ഈക്വൽ ടു V1 I1 by 2 മീൻസ് ആ ഒരു 2 വന്നത് നമ്മൾ VRMS by √2 × IRMS by √2 വെച്ചിട്ടാണ് ചെയ്യുക. ആ ഒരു √2 വന്നിട്ടാണ് 2 വന്നിട്ടുള്ളത്. ദെൻ I2 നമ്മൾ എന്താണിപ്പോൾ എഴുതി മാഗ്നിറ്റ്യൂഡ് ഓഫ് I2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ I2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഒരു 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയിട്ട് വിൽ ഗെറ്റ് V1 I0 β I J1 of x dash. ദെൻ ഇക്വേഷൻ നമ്പർ 10, 11 and 12 ആ ഒരു 3 ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. ആ ഒരു 3 ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ V1 by V0 എന്ന് പറയുന്നത് 2x dash ÷ β I 2πn − π/2 ആണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ PAC എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് AC പവർ എന്ന് പറയുന്നത് 2V0 I0 x dash J1 of x dash ÷ 2πn − π/2. സോ നിങ്ങൾ AC പവർ കിട്ടി, DC പവർ അറിയാം. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് PAC by PDC ആണ്. AC യുടെ ഇക്വേഷൻ അറിയാം, DC പവറിൻ്റെ ഇക്വേഷൻ അറിയാം. രണ്ട് നമ്മൾ റേഷ്യോ എടുത്ത് നോക്കുക. ദെൻ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 2x dash J1 of x dash ÷ 2πn − π/2. ദെൻ ഒരു മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറെ പറഞ്ഞപ്പോഴും പറഞ്ഞു എക്സ് ഡാഷ് J1 of x dash എന്ന് പറയുന്നത്
ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത് റീച്ചസ് എ മാക്സിമം വാല്യൂ ഓഫ് 1.25 അറ്റ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 2.408 ആൻഡ് ജെ വൺ ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0.52. എക്സ് ഡാഷിൻ്റെ വില മാക്സിമം കണ്ടീഷനിൽ എക്സ് ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.408 ആണ്. ജെ വൺ ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0.52 ആണ്. എക്സ് ഡാഷ് ജെ വൺ ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് 1.25 ആണ്. ഈ ഒരു വാല്യൂസ് പഠിച്ചു വയ്ക്കുക. ദെൻ ഫോർ എ ഗിവൺ ബീം വോൾട്ടേജ് വി നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിപ്പല്ല വോൾട്ടേജ് ആൻഡ് ദ സൈക്കിൾ നമ്പർ, സൈക്കിൾ നമ്പർ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്കിൾ നമ്പർ എൻ റിക്വയർഡ് ഫോർ ഓസിലേഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഇക്വേഷൻ 12 and 1. ഇക്വേഷൻ നമ്പർ 12 ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സ്റ്റെപ്സ് ഇല്ല, ഫൈനൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ യു വിൽ ഗെറ്റ് ആസ് വി നോട്ട് ബൈ വി ആർ പ്ലസ് വി നോട്ട് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2πn - π/2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ω² എൽ സ്ക്വയർ ഇൻറ്റു ഇ ബൈ എൻ. ദെൻ ഈ ഒരു റിപ്പല്ല വോൾട്ടേജിൻ്റെ ടേമിൽ നമുക്ക് ഔട്ട്പുട്ട് പവറിനെ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാം. പി എ സി എന്ന് പറയുന്നത് വി നോട്ട് ഐ നോട്ട് എക്സ് ഡാഷ് ജെ വൺ ഓഫ് എക്സ് ഡാഷ് വി ആർ പ്ലസ് വി നോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ എൽ ഇൻറ്റു റൂട്ട് ഓഫ് ഇ ബൈ 2 m വി നോട്ട്. ഇതാണ് ഔട്ട്പുട്ട് പവറും റിപ്പല്ല വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫ്. സെയിം റിപ്പല്ല വോൾട്ടേജും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ പ്ലോട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഇത് കിട്ടിയതാണ്, ക്യാര കിട്ടിയതാണ്. ദെൻ കംസ് ഇലക്ട്രോണിക് അഡ്മിറ്റൻസ്. സോ ഇലക്ട്രോണിക് അഡ്മിറ്റൻസിന് വേണ്ടി നമുക്ക് അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ കറണ്ട് ടു വോൾട്ടേജ് റേഷ്യോനെയാണ് നമ്മൾ അഡ്മിറ്റൻസ് എന്ന് പറയുക. സോ അതിന് വേണ്ടി കറണ്ടിൻ്റെ ഇക്വേഷൻ എടുക്കുക. കറണ്ടിൻ്റെ ഇക്വേഷനിൽ കോസിൻ്റെ ടേം എന്താകും? സോ നമ്മളതിന് ഫേസർ ഫോമിലേക്ക് എഴുതിയിട്ടുള്ളതാണ്. ഫ്രം ഇക്വേഷൻ 14 ദ ഇൻഡ്യൂസ് കറൻറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫേസർ ഫോം ആസ് ഐ ടു ഇസ് ഈക്വൽ ടു 2i0 β i ജെ വൺ ഓഫ് എക്സ് ഡാഷ് ഇൻറ്റു ഇ റേസ് ടു -g β0 - സെയിം വേ വോൾട്ടേജ് അക്രോസ് ദ ക്യാപ് അറ്റ് ടൈം t2 ക്യാൻ ഓൾസോ ബി റിട്ടേൺ ദ ഫേസർ ഫോം ആസ് v2 ഇസ് ഈക്വൽ ടു v1 e raised to -j π/2. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഇലക്ട്രോണിക് അഡ്മിറ്റൻസ് ആസ് ബൈ ഇ ഇസ് ഈക്വൽ ടു i0 ÷ v0 β i² θ0 - 2 2j1 ഓഫ് x′ / x′ e raised to j π/2 -θ0 - റേഷ്യോ എടുത്ത് നോക്കുക. So this is the equivalent circuit of a reflex klystron in which the L and C represents the energy storage elements of the cavity. Then GC represents the copper losses of the cavity, GB the beam loading conductance and GL the load conductance. So in a reflex klystron oscillator, in order to achieve an oscillation, the necessary condition is the magnitude of the negative real part of the electronic admittance must be greater than the total conductance of the cavity. നമ്മൾ അഡ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതി. സോ അതിൻ്റെ നെഗറ്റീവ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ കണ്ടക്ടൻസ് ഓഫ് ദി ക്യാവിറ്റി സർക്യൂട്ട്. ടോട്ടൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് GC + GB + GL ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/RSH. RSH എന്ന് പറയുന്നത് എഫക്റ്റീവ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്.